കർണാടകയിലെ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചു എന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീ ജ്യോതികുമാർ സമക്കല അല്പസമയം കൂടി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കർണാടകയിലെ നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്കും മറ്റ് വിവരങ്ങളിലേക്കുമാണ് പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. വിശ്വാസപ്രമേയത്തെ പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്ന MLA മാരെ തലയെണ്ണുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപ്രമേയത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ രണ്ട് വിഭാഗത്തെയും വെവ്വേറെ വിളിച്ച് സ്വാഭാവികമായും അവരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ്. അങ്ങനെ തലയെണ്ണി ഭൂരിപക്ഷം ഉറപ്പിച്ചാകും കുമാരസ്വാമി സർക്കാർ വാഴുമോ വീഴുമോ എന്ന് കണ്ടെത്തുക. ആ നിലയിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ച് വരുന്നത്. നടപടികൾ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ടി ജെ ശ്രീലാൽ കൂടി ചേരുന്നു, അതുപോലെ ജ്യോതികുമാർ ചാമക്കാല ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശ്രീലാൽ, നടപടിക്രമങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഓരോ MLA യും ഇരിപ്പിടത്തിൽ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആണോ അഭിപ്രായം തേടുന്നത്? ശരത്, ഇപ്പോൾ ഡിവിഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അതായത് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ആദ്യം ശബ്ദ വോട്ടിൽ ഈ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ശബ്ദ വോട്ടിൽ ശേഷം പ്രതിപക്ഷ നേതാവ് യെദ്യൂരപ്പ തന്നെയാണ് ഡിവിഷൻ ആവശ്യപ്പെട്ടതും. ആ ഡിവിഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതാ ഓരോ MLA മാരും അവർക്ക് നൽകിയിട്ടുള്ള ഒരു ഇരിപ്പിടമുണ്ട്. ആ എണ്ണ അവരുടെ നമ്പർ അനുസരിച്ചുള്ള ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ അവർ ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ഒരു കടമയുണ്ട്. ആ നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ MLA യും അവരുടെ ഇരിപ്പിടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വോട്ട് അസാധുവായി പോകും. കാരണം ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന MLA ക്ക് നൽകുന്ന സ്ലിപ്പിലാണ് അവർ വോട്ട് ചെയ്യേണ്ടത്. സ്ലിപ്പ് എടുത്ത് വെച്ചാണ് വോട്ട് ചെയ്യുക. സാധാരണ പല നിയമസഭകളിലും എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ കർണാടകയിൽ ഒരു പക്ഷേ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടുള്ള വോട്ടിങ്ങാണ് നടക്കുക. അപ്പോൾ സ്ലിപ്പ് വിതരണം ചെയ്യണമെങ്കിൽ ഒരു MLA അയാളുടെ സീറ്റിലിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. എന്നാൽ മാത്രമേ ആ വോട്ട് പ്രതീക്ഷിച്ച ആൾക്ക് തന്നെയാണ് വീണതെന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ആ നടപടിക്രമം പുരോഗമിക്കുന്നു. ഇപ്പോൾ ലോബിയെല്ലാം അടച്ച് ഈ നടപടിക്രമം മാത്രമാണ്. ഇനി ഇതിന് ശേഷം മാത്രമേ സ്ലിപ്പ് വിതരണം ചെയ്യൂ. സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ലോബി തുറക്കുകയുള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർ അവരു നീ പറന വിരോധന പറയിദ്ദിരി ഡെപ്യൂട്ടി സ്പീക്കർ ദ കൗണ്ട് മാട്കൊള്ളി. MLA മാരുടെ തലയെണ്ണിയ ശേഷം അവരുടെ ഇരിപ്പിടങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കി ആകെ MLA മാരുടെ എണ്ണം എടുത്ത ശേഷമാകും ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞതുപോലെ സ്ലിപ്പ് വിതരണം ആരംഭിക്കുക. അല്ലെ, ഇനി സ്ലിപ്പ് വിതരണമാണ് നടക്കുന്നത്. കാരണം ഡിവിഷനിലേക്ക് സംഭവങ്ങൾ പോയി കഴിഞ്ഞു. നേരത്തെ കുമാരസ്വാമി ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കുമാരസ്വാമി പ്രഖ്യാപിച്ചത് എത്ര എണ്ണമാണ് ഭരണപക്ഷത്തുള്ളത് എന്ന കാര്യത്തിൽ ഒരു കണക്ക്, അതൊരു വിഷയമേ അല്ല. ജയിച്ചാലും തോറ്റാലും ഇന്ന് തന്നെ വോട്ടെടുപ്പിലേക്ക് പോകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും നിലവിലെ കണക്ക് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ഉള്ള MLA മാരുടെ കണക്കനുസരിച്ചാണെങ്കിൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് ഭീഷണിയിൽ തന്നെയാണ്. ഇനി BJP പക്ഷത്ത് നിന്നും കൂറുമാറും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാലുമാറ്റങ്ങളോ മറ്റോ ഉണ്ടാകുമോ, അതോ ഇനി ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസ് JDS പക്ഷത്ത് നിൽക്കുന്ന MLA മാരിൽ ഇനി ആരെങ്കിലും മറുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. എന്തായാലും സർക്കാരിൻ്റെ നിലനിൽപ്പ് ഭീഷണിയിൽ തന്നെയാണ്. സർക്കാരിന് വിശ്വാസ വോട്ട് നേടാനുള്ള എണ്ണം നിലവിലെ സാഹചര്യത്തിൽ സഭയിലില്ല. 99 MLA മാരാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അനുകൂലമായി സഭയിൽ, സർക്കാരിൻ്റെ പക്ഷത്ത് സഭയിലുള്ളത് എന്നുള്ള ഒരു കണക്കാണ് നമുക്ക് ലഭിക്കുന്നത്. മറുപക്ഷത്ത് നേരത്തെ ഉള്ളതുപോലെ തന്നെ 105 രണ്ട് സ്വതന്ത്രരുടെയും കൂട്ടി 107 MLA മാരുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ഇപ്പോഴും നേരത്തെ തന്നെ വിട്ടുനിന്ന 12 വിമത MLA മാർ മുംബൈയിൽ തങ്ങുന്നവർ ഇപ്പോഴും സഭയ്ക്ക് പുറത്ത് തന്നെയാണ്. സഭയ്ക്ക് പുറത്ത് തന്നെയാണ്. അവർ ഈ വിശ്വാസ വോട്ടുമായി സഹകരിക്കുന്നില്ല. രാജി സമർപ്പിച്ച 12 വിമത MLA മാർ 19 പേരിൽ പകുതി പേർ, കുറച്ച് പേർ കർണാടകത്തിൽ ബംഗളൂരുവിൽ തന്നെയുണ്ട്. പക്ഷെ അവരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് കുമാരസ്വാമി ഇക്കാര്യം പറഞ്ഞത്. സഭയിലെ എണ്ണത്തിന്റെ കണക്ക് ഏതാണ്ട് സർക്കാർ താഴെ വീഴാൻ പോകുന്നു എന്ന നല്ല തോന്നൽ, നല്ല ബോധ്യം വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് വന്നതിന്റെ സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്നിപ്പോൾ വൈകിട്ട് ഏറ്റവും അവസാനം കുമാരസ്വാമി വീണ്ടും ഈ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് കുമാരസ്വാമി പറഞ്ഞത്. ഇതിനിടയിൽ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ച് എഴുന്നേറ്റ കോൺഗ്രസിന്റെ
സ്പിൻ ഡോക്ടർ ഡി കെ ശിവകുമാർ പറഞ്ഞതും എൻ്റെ കയ്യിലും ഒരു രാജിക്കത്ത്, ഞാനും രാജിക്കത്ത് തയ്യാറാക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സഭയിൽ ഉയർത്തി കാണിക്കുക വരെ ചെയ്തിരുന്നു. സർക്കാരിൻ്റെ പ്രതീക്ഷ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിന് ആശ്വസിക്കാം, ഈ 3-4 ദിവസം കൊണ്ട്, അതായത് ശനി വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഈ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് വ്യാഴം വെള്ളി അതിനുശേഷമുള്ള ഇന്നലെയും ഇന്നുമായിട്ടുള്ള ചർച്ചകളിൽ ഒരു കാര്യം തുറന്നു കാണിക്കാൻ ഈ കുമാരസ്വാമിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞു. അതായത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഏക അജണ്ടയുമായിട്ടാണ് ബി ജെ പി സഭയിൽ നിൽക്കുന്നതും ബി ജെ പി സഭയിൽ തുടരുന്നതും ബി ജെ പി നാടകം കളിക്കുന്നതെന്നുള്ള ഒരു കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഈ സമയം ഈ ചർച്ചകളിലൂടെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിന് സാധിച്ചു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പരാമർശം വന്നത് എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിൽ നിന്നുകൂടിയാണ്. സർക്കാർ താഴെ വീണാലും സഖ്യം തുടരും എന്ന് കെ സി വേണുഗോപാലിനും മുഖ്യമന്ത്രി കുമാരസ്വാമിക്ക് പിന്നാലെ പറയേണ്ടി വന്നു എന്നത് നിലവിലെ കർണാടകയിലെ തലയെണ്ണിയുള്ള സർക്കാരിൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച കണക്കെടുപ്പിൽ വളരെ നിർണായകമായ ചില രാഷ്ട്രീയ സൂചനകളാണ്. സർക്കാരിന് ഇനി തുടരാനാകില്ല എന്ന ഒരു പൊതുബോധ്യം, വലിയ ധാരണ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ജെ ഡി എസ് നേതാക്കൾക്കിടയിലും ഏറെക്കുറെ വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയത്തെ ഒരു സർക്കാരിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് അവകാശപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ബി ജെ പി ഇത്രമേൽ ഇറങ്ങി പുറപ്പെട്ടത് ഓപ്പറേഷൻ താമരയിലൂടെ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ എന്ന നിലയിലാണ് ഈ ദിവസങ്ങൾ നീണ്ട വിശ്വാസ വോട്ടെടുപ്പിനെ അല്ലെങ്കിൽ ആ പ്രക്രിയയെ ഭരണമുന്നണി വിശേഷിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കുമാരസ്വാമി ചർച്ചയ്ക്കിടയിൽ പറയുകയുണ്ടായി, ഇന്ന് പറയുകയുണ്ടായി അവസാനം ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ, അതായത് ജനതാദൾ ജെ ഡി എസും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ഈ സർക്കാർ വീണാലും തുടരുമെന്ന്, അത് തന്നെ വേണുഗോപാലും തന്നെ അത്തരം ചില ആലോചനകളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്ര വലിയ ചർച്ചകൾ ഉണ്ടായത്. അതായത് ഇനി ബാക്കി നിൽക്കുന്ന എം എൽ എമാരെ ഒറ്റക്കെട്ടായി ഒപ്പം നിർത്തുക എന്നുള്ള വലിയ ഒരു തീരുമാനവും ആലോചനയും കൂടി ഈ ചർച്ചകൾ. ഈ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിശ്വാസത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ പരാജയപ്പെട്ടാലും ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഏറെക്കുറെ കുറേക്കൂടി കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം രാഷ്ട്രീയമായി ഒരു ഉറച്ച ബന്ധത്തിലേക്ക് പോകുന്നു എന്ന് തൽക്കാലത്തേക്കെങ്കിലും അനുമാനിക്കാം. തീർച്ചയായും ഒരു പക്ഷേ എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സർക്കാർ വീണു കഴിഞ്ഞാൽ ഈ സഖ്യം അവസാനിക്കുകയും വലിയ തോതിൽ ഇവർക്കിടയിൽ ഭിന്നതയുണ്ടാകുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ ആ ആശങ്കയിലേക്ക് പോകില്ല, ആ ആശങ്കപ്പെട്ടതുപോലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന കൂടി ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ വരുന്നു. എന്തായാലും കർണാടകത്തിൽ അവസാന നിമിഷങ്ങളിലേക്ക് ക്ലൈമാക്സിൽ അവസാന മിനിറ്റ് ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആലോചന മാത്രമാണ് ബാക്കിയുള്ളത് അറിയാൻ, അത് മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്. പക്ഷേ അപ്പോഴും ഈ അംഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച അന്തരം, അത് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആത്മവിശ്വാസം പോലും കഴിഞ്ഞ 3 ദിവസം കാര്യങ്ങൾ വലിച്ചു നീട്ടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അതിനനുസരിച്ച് കിട്ടിയ ആ സമയത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അധിക ആനുകൂല്യത്തെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിന് അല്ലെങ്കിൽ അണിയറ നീക്കങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കുന്ന വരെ മടക്കി കൊണ്ടുവരാൻ അത്രമേൽ കഴിയും. മുംബൈയിലുള്ള എം എൽ എമാരെ മടക്കി കൊണ്ടുവരാൻ കഴിയാതെ പോയത് തന്നെയാണ് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അല്ല എങ്കിൽ ഏതാണ്ട് 103 വരെയുള്ള അംഗസംഖ്യയിൽ എത്തിക്കാൻ കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസ് ജെ ഡി എസ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ മുംബൈയിലുള്ള ഈ കളിയിലെ, ഈ ഓപ്പറേഷൻ താമരയിലെ ഏറ്റവും ബ്രില്യന്റ് ആയ, ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം അതായിരുന്നു. അവരെ ഒപ്പം കൊണ്ടുപോകുക, അവരെ ഒപ്പം കൂട്ടുകയും അവരെ കർണാടകത്തിൽ നിന്ന് മാറ്റി നാട് കടത്തി അവിടെ അവരെ താമസിപ്പിക്കുക ചെയ്തതോടെ അവരുമായുള്ള സംസാരിക്കാനോ അവരിൽ എത്തിപ്പെടാനോ ഉള്ള ഒരു സാഹചര്യം പോലും കട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ആണ് ഈ സർക്കാർ വീഴാൻ പോകുന്നത്. അതൊരു പക്ഷേ ഈ ഇത്തരം കളികൾക്കെതിരായ മറുകളികൾക്ക് വിദഗ്ധന്മാരെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കും ജെ ഡി എസ് കോൺഗ്രസ് നേതാക്കൾക്കും കഴിയാതെ പോയൊരു വലിയ പിഴവാണ്. അവർ വിചാരിച്ചതിനും അപ്പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു തിരക്കഥ അതിൻ്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോയത്. അതിനെ അതിജീവിച്ച് ഒരു ആൻറ്റി ക്ലൈമാക്സ് സൃഷ്ടിക്കാൻ കഴിയാതെ പോയി എന്നതാണ്. ജോയ് കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജോയ്, ഈ പറഞ്ഞതിനൊക്കെ അപ്പുറം അല്ലെങ്കിൽ അതോടൊപ്പം ചേർത്ത് വെക്കാവുന്ന പൊതുവിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ? ശരത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമാക്സും കഴിഞ്ഞ് ആൻറ്റി ക്ലൈമാക്സിലേക്ക് രംഗങ്ങൾ പോവുകയാണ്. നേരത്തെ ശ്രീലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്, കാരണം അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുമ്പോൾ 205 അംഗങ്ങളാണിപ്പോൾ സഭയിലുള്ളത്. അത് 105 അംഗങ്ങൾ ബി ജെ പിക്കുണ്ട്. ഭരണപക്ഷത്തുള്ളത് സ്പീക്കർ ഉൾപ്പെടെ 100 പേരാണ്.
ഇന്നിപ്പോൾ കേവല ഭൂരിപക്ഷം ഇവിടെ ഭൂരിപക്ഷം നേടേണ്ടത് 103 മാജിക് സംഖ്യയാണ്. എന്തായാലും അതിലേക്കെത്താൻ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല. അതേസമയം ബി ജെ പിക്ക് ആ സംഖ്യ കറക്കാൻ 2 കൂടുതലുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് നീങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര അംഗങ്ങൾ ഈ രണ്ട് പക്ഷത്ത് വോട്ട് ചെയ്യുന്നു എന്നുള്ള ആ കണക്കാണ്, ആ മാജിക് നമ്പറാണ്, ആ ശരിക്കും പറഞ്ഞാൽ ആ എണ്ണം കണക്കിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. എത്ര വീതം ഇരു വിഭാഗത്തിനും കിട്ടുന്നു എന്നുള്ളതാണ് കണക്കിൽ. സഭയിൽ എത്ര അംഗങ്ങൾ ഹാജരായിട്ടുണ്ട് എന്ന് സംബന്ധിച്ച കൃത്യം വിവരം പുറത്തു വന്നിട്ടുണ്ടോ ജോയ്? 205 അംഗങ്ങളാണ് സഭയിൽ ഉള്ളത്. അല്പം മുമ്പ് തന്നെ കുറേ അംഗങ്ങൾ പുറത്തായിരുന്നു. അംഗങ്ങളെല്ലാം സഭയ്ക്ക് ഉള്ളിലേക്ക് കയറണമെന്ന് സ്പീക്കർ തന്നെ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അംഗങ്ങളെല്ലാം ഉള്ളിലേക്ക് കയറ്റി കഥയടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 205 അംഗങ്ങൾ ഈ സഭയിലുണ്ട് എന്ന കണക്കാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 105 അംഗങ്ങൾ ബി ജെ പി ഭാഗത്തു നിന്നും ജെ ഡി എസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും സഖ്യം കൂടുമ്പോൾ 100 സ്പീക്കർ കൂടി ചേർത്താണ്, അല്ലാതെ 99 പേരാണ് അംഗങ്ങളായുള്ളത്. അങ്ങനെ 99 105 എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് എണ്ണി തിട്ടപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അത് എത്രയും വേഗത്തിൽ തന്നെ ഇപ്പോൾ ആ ഒരു വിശ്വാസ കുമാരസ്വാമിയുടെ ഇരിപ്പും യെദ്യൂരപ്പയുടെ ഇരിപ്പും, ആ രണ്ട് ഇരിപ്പും, ഈ രണ്ട് പേര് ഇരിക്കുന്നത് തന്നെ വ്യക്തമാക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച്. യെദ്യൂരപ്പയ്ക്ക് ആകാംക്ഷയാണെങ്കിൽ ഏറെ നേരമായി എന്ന് മാത്രമല്ല, ആ യെദ്യൂരപ്പയ്ക്ക് ഒരു ആകാംക്ഷയാണ്. ഓക്കെ, എത്ര പേരുടെ പിന്തുണ ലഭിക്കുമെന്ന ആകാംക്ഷയോടെ യെദ്യൂരപ്പ ഇരിക്കുമ്പോൾ കുമാരസ്വാമി സർവ്വവും നശിച്ചു. ഇനി ഓക്കെ, ഇനി ഇതിന്റെ അവസാനിക്കട്ടെ എല്ലാ കാര്യങ്ങളും എന്ന രീതിയിലുള്ള ഇരിപ്പ്, ആ ഇരിപ്പ് തന്നെയാണ് അതിന്റെ വ്യത്യാസം. ആ ഇരിപ്പ് തന്നെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ പോകുന്നത്. ജോയ്, അതിനോടൊപ്പം തന്നെ ഒരു വാർത്തയുള്ളത്, ബംഗളൂരുവിൽ 144 പ്രഖ്യാപിച്ചുള്ള വലിയ നടപടികൾ ഉണ്ടായിരിക്കുന്നു. അതിനെ കുറിച്ചിട്ട് എന്താണ്? ഒരു നിമിഷം, ഇപ്പോൾ കണക്കെടുപ്പ് നടത്തി, കണക്കെടുപ്പ് കഴിഞ്ഞു, എല്ലാവരും അവരുടെ ഇരിപ്പിടത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള ഉറപ്പ് വരുത്തി, അതിനുശേഷം എണ്ണം, അവസാന എണ്ണം എത്രയെന്നുള്ള കാര്യവും കൂടി ചേർത്തുകൊണ്ടുള്ള മാന്യശ്രീ എച്ച് ഡി കുമാരസ്വാമി ഒരു സഭാനായകരു ഈ ദിവസ ചർച്ചയെന്ന് മുഗിസി ತಮ್ಮ ನೇತೃತ್ವದ ಸಚಿವ ಸಂಪುಟದಲ್ಲಿ ವಿಶ್ವಾಸವನ್ನು ವ್ಯಕ್ತಪಡಿಸುವಂತೆ ಈ ಸದನದಲ್ಲಿ ಪ್ರಸ್ತಾವವನ್ನು ಮಂಡಿಸಿದ್ದಾರೆ. ಮೊದಲನೆಯದಾಗಿ ಸದನದ ನಿಯಮಾವಳಿಗಳಿಗೆ ಅನುಸಾರವಾಗಿ ಪ್ರಸ್ತಾವಕ್ಕೆ ಬೆಂಬಲ ಇದೆಯಾ ಅಂತ ಹೇಳಿ ಧ್ವನಿಮತದ ಮುಖಾಂತರ ಕೇಳಿದ್ದೇನೆ. ಅದಾದ ನಂತರ ಮಾನ್ಯ ಪ್ರತಿಪಕ್ಷದ ನಾಯಕರು ಡಿವಿಷನ್ಗೆ ಪ್ರೆಸ್ ಮಾಡ್ತೇನೆ ಅಂತ ಕೇಳಿದ್ದರಿಂದ ನಮ್ಮ ನಿಯಮಾವಳಿಗಳಿಗೆ ಒಳಪಟ್ಟು ಡಿವಿಷನನ್ನು ಆಸ್ ಪರ್ ದಿ ರೂಲ್ಸ್ ಮಾಡಿದ್ದೇವೆ. ಅದರ ಫಲಿತಾಂಶ ಹೀಗಿದೆ. ಪ್ರಸ್ತಾವನೆಯ ಪರವಾಗಿರ್ತಕ್ಕಂಥವರು ಒಟ್ಟು ಸದನದಲ್ಲಿ ಹಾಜರಿರತಕ್ಕಂತಹ ಸದಸ್ಯರ ಪೈಕಿ 99. ಪ್ರಸ್ತಾವದ ವಿರೋಧವಾಗಿರ್ತಕ್ಕಂಥವರು ಸದನದಲ್ಲಿ ಹಾಜರಿರತಕ್ಕಂಥವ್ರ ಪೈಕಿ ಒಟ್ಟು 105. ಮಾನ್ಯ ಶ್ರೀ ಎಚ್ ಡಿ ಕುಮಾರಸ್ವಾಮಿಯವರು ಮಂಡಿಸಿದಂತಹ ಪ್ರಸ್ತಾವವು ಬಿದ್ದು ಹೋಗಿದೆ. ಇದು ದಿಸ್ ಇಸ್ ಫಾರ್ ದಿ ಇನ್ಫಾರ್ಮೇಷನ್ ಆಫ್ ದಿ ಹೌಸ್. ಈ ಕಲಾಪದಲ್ಲಿ ಬಹಳ ಉತ್ತಮ ಗುಣಮಟ್ಟದ ಚರ್ಚೆಗಳಾಗಿದ್ದಾವೆ. ಬಹಳ ಜನ ಹೊಸವರು ಸದಸ್ಯರು ಸೀನಿಯರ್ಸು. ವೋಟೆಡುಪ್ಪ ಕಳೆಯಿರಿಕೆಯನ್ನು ವಿಶ್ವಾಸ ವೋಟೆಡುಪ್ಪ ಸಂಬಂಧಿತ ವಿವರಗಳನ್ನು ಕೊಡುತ್ತಿದ್ದಾರೆ. ವಿಶ್ವಾಸವೋಟೆಡುಪ್ಪ ಗೌರವವನ್ನು ಅಭಿಪ್ರಾಯಮಾನ ಅಲ್ಪ ಮುಂದೆ ರೇಖಪಡಿಸಿದೆ. ಈ ವಿಶ್ವಾಸ ವೋಟೆಡುಪ್ಪ ವೋಟೆಡುಪ್ಪ ಕಳೆಯಿರಿಕೆಯನ್ನು ಅದಿಂದ ಫಲಮಾನ ಇಪೋಲ್ ಶಿವಲಿಂಗೇಗೌಡರು ಮಾತನಾಡಿದಾಗ ಒಬ್ಬ ಗ್ರಾಮೀಣ ಹಿನ್ನೆಲೆಯ ಮನುಷ್ಯ ಒಂದು ಸದನದಲ್ಲಿ ಭಾಗವಹಿಸಿದಾಗ ಯಾವ ರೀತಿ ಮಾರ್ಮಿಕವಾಗಿ ಅನೇಕ ವಿಚಾರಗಳನ್ನು ಹೇಳಬಹುದು ಅಂತಕ್ಕಂಥದ್ದನ್ನು ತೋರಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ತಾವು ತಮ್ಮದೇ ಆದ ಕಾರಣಗಳಿಗೆ ಹೆಚ್ಚು ಭಾಗವಹಿಸದೆ ಹೋದರೂ ಕೂಡ ಅತ್ಯಂತ ಗೌರವದ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಜೊತೆಗೆ ಸಹಕರಿಸಿದ್ದೀರಿ. ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರಕ್ಕೆ ವಂದಿಸಿ. ವಿಶ್ವಾಸ ಪ್ರಮೇಯಂ ಪರಾಜಯಪಟ್ಟಿರುವ ಕರ್ನಾಟಕದಲ್ಲಿ ಕುಮಾರಸ್ವಾಮಿ ಸರ್ಕಾರ ನ್ಯೂನಪಕ್ಷವಾಗಿರುವುದು ಅದು ಸಭೆಯಲ್ಲಿ ತಿಳಿಯಿಕಪಟ್ಟಿರುವುದು. ಕುಮಾರಸ್ವಾಮಿ ಅವತರಿಪ್ಪಿಸಿದ ವಿಶ್ವಾಸ ಪ್ರಮೇಯಮಾನ ಪರಾಜಯಪಟ್ಟದ. ಅದನ್ನು ಬಿಜೆಪಿ ಪರಾಜಯಪಡಿಸಿರುವುದು. ಆದ್ಯಂ ಶಬ್ದ ವೋಟಿನ ಪರಾಜಯಪಟ್ಟದಿನ ಪಿನ್ನಾಲೆ ಪ್ರತಿಪಕ್ಷ ನೇತಾವ ಯೆದ್ಯೂರಪ್ಪ ತನ್ನ ಇಕ್ಕಾರ್ಯತ್ತಿ ഡിവിഷൻ വേണം എന്നാവശ്യപ്പെടുകയും ആ ഡിവിഷൻ ആണ് ഇപ്പോൾ.
ശരത് പതിനാല് മാസത്തെ കുമാരസ്വാമിയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു. കുമാരസ്വാമി കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു ബംഗളൂരുവിൽ. കർണാടകത്തിൽ കുമാരസ്വാമി സർക്കാർ വിശ്വാസ വോട്ട് തേടുന്നതിൽ, നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആദ്യം ശബ്ദ വോട്ടിലും പിന്നീട് അംഗങ്ങളുടെ സ്ലിപ്പ് നൽകി അംഗങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കി രേഖപ്പെടുത്തിയുള്ള വോട്ടെടുപ്പിലും ഡിവിഷനിലും പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കുമാരസ്വാമി സർക്കാർ നിലംപതിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ഇനി എന്ത് എന്നുള്ളത്. തീർച്ചയായും അതിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. വിജയം അവകാശപ്പെട്ട് വിജയാഹ്ലാദത്തിലേക്ക് ബി ജെ പി ക്യാമ്പ് മാറുന്നു. മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ, മുൻ മുഖ്യമന്ത്രിമാർ യെദ്യൂരപ്പയും ജഗദീഷ് ഷെട്ടറും, രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ രണ്ടുപേരും ആ ക്യാമ്പിൻ്റെ ആഹ്ലാദത്തെ രാഷ്ട്രീയമായി പ്രതിഫലിപ്പിക്കുകയാണ്. അതേസമയം എച്ച് ഡി കുമാരസ്വാമിയും കോൺഗ്രസ് നേതാക്കളും സിദ്ധാരാമയ്യ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സഭ വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ വരുന്ന കാലത്തെ ഇനിയുള്ള കർണാടക നിയമസഭയുടെ ഭരണത്തിൻ്റെ ഒരു അവകാശം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഭരണമുന്നണി ന്യൂനപക്ഷമായ വിശ്വാസം നഷ്ടപ്പെട്ട ഭരണമുന്നണി നേതാക്കൾ ഭരണപക്ഷം നിയമസഭ വിട്ടു പുറത്തേക്ക് പോകുന്നു. അവിടുത്തെ പ്രതിപക്ഷം ഭരണപക്ഷമാകുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചയിലേക്ക് പോവുകയാണ്. ആ നല്ല ബോധ്യത്തോടെ വ്യക്തതയോടെ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വിജയാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഓപ്പറേഷൻ താമര കർണാടകത്തിൽ മാസങ്ങൾ നീണ്ട ഒരു വലിയ പരിശ്രമം, മൂന്ന് തവണ പരീക്ഷിച്ച ഓപ്പറേഷൻ താമര ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. കർണാടകത്തിൽ ഇനിയിപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു കറുത്ത ഏട് തന്നെയാണ് കർണാടകയുടെ ഈ വിശ്വാസം തേടാനും വിശ്വാസമില്ലായ്മ ഉറപ്പിക്കാനും വേണ്ടി നടന്ന രാഷ്ട്രീയ കളികൾ. ഏതൊക്കെ വിധത്തിൽ ജനാധിപത്യ മാർഗങ്ങളെ കൂടുതൽ മോശപ്പെട്ടതാക്കി മാറ്റാമോ, അതിന് കഴിയുന്ന എല്ലാ വഴികളും മറയില്ലാതെ നാണമില്ലാതെ ഇരു ക്യാമ്പുകളും നടത്തിയ ഏറ്റവും മോശപ്പെട്ട കാഴ്ച എന്ന് നിസ്സംശയം പറയാവുന്ന ചിലത് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്, കൂറുമാറ്റ നിരോധന ബില്ലിൻ്റെ പല്ലില്ലായ്മ, പല്ല് കൊഴിഞ്ഞ കൂറുമാറ്റ നിരോധന ബില്ലാണ് നമ്മൾക്കിപ്പോൾ ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു നടപടി കൂടിയാണിത്. ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റൊരു പാർട്ടിക്കിലേക്ക് കൂറുമാറുന്നത് പൂർണ്ണമായും നിരോധിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തിൽ എത്ര സംഖ്യ വച്ചാലും, എത്ര സംഖ്യ കൊണ്ടുവന്ന് കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഉൾപ്പെടുത്തി അത് തടയാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇതിപ്പോൾ കർണാടകത്തിൽ മാത്രമല്ല, ഗോവയിൽ ഭരണം മാറിയില്ല എങ്കിൽ പോലും ഗോവയിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനുള്ള പുതിയ നടപടികളിലേക്ക് പ്രതിപക്ഷവും മാറുന്നു. അതോടൊപ്പം തന്നെ ഭരണപക്ഷം പോലും അക്കാര്യത്തിൽ ശ്രമിക്കുന്നു. വളരെ ശരത് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ കറുത്ത ഏടു തന്നെയാണ്, നാണംകെട്ട ജനാധിപത്യത്തിലേക്കുള്ള പോക്കാണ് ഈ കാണുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു അതായത് എങ്ങനെയും ഒരു ഭരണം നേടാം, എങ്ങനെയും ഒരു സർക്കാരിനെ മറിച്ചിടാം. ആ മറിച്ചിടുന്ന ഒരു ഘട്ടം, അത്തരമൊരു അത്യാപത്ത് കൺമുമ്പിൽ വന്നാൽ എങ്ങനെയും അതിനെ അതിജീവിക്കാം, അത് ആ നിലയിലൊക്കെ തുറന്നു പറയാമെന്ന വലിയ പാഠമാണ്, വലിയ ഒരു ദോഷകരമായ നടപടിയാണ് കർണാടകയിൽ രൂപപ്പെട്ടത്. വളരെ മ്ലേച്ഛമായി, വളരെ കൃത്യമായി രാഷ്ട്രീയ അശ്ലീലമാണ് യഥാർത്ഥത്തിൽ കർണാടകയുടെ നിയമസഭയിൽ കഴിഞ്ഞ നാളുകളിൽ, അത് ഏതെങ്കിലും വിശ്വാസപ്രമേയ ചർച്ചയുടെ ആ മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ട് വന്നത്. ആ നിലയിലുള്ള ഒരു വലിയ നടപടിയുടെ പരിസമാപ്തി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല പാഠവും കർണാടകയുടെ ഈ നിയമസഭ രാജ്യത്തെ ജനാധിപത്യത്തിന് നൽകുന്നതേയില്ല എന്ന് മാത്രമല്ല, അപകടകരമായ ഒരു വലിയ പാഠമായി, ഒരു മുന്നറിയിപ്പായി ഇത്തരത്തിലേക്ക് കുതിരക്കച്ചവടത്തിലൂടെ കോടികൾ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ആളുകളെ, ഈ ജനപ്രതിനിധികളെ അങ്ങനെ കോടികളുടെ കിലുക്കത്തിന് മുൻപിലേക്ക് ആടുമാടുകളെ പോലെ കൊണ്ടു നിർത്തുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് രാജ്യം എങ്ങനെയൊക്കെ പോകാം എന്നതിൻ്റെ ഒരു വലിയ പാഠപുസ്തകമായി കർണാടക മാറുകയാണ്. ഒരു കാര്യത്തിൽ ഇപ്പോൾ കർണാടകത്തിലെ ജനങ്ങൾക്ക്, ബംഗളൂരിലെ പ്രത്യേകിച്ചും ബംഗളൂരിലെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ടാകും. ഇനിയെങ്കിലും അടുത്ത് വരുന്ന സർക്കാരെങ്കിലും ഒരു ഭരണത്തിലേക്ക് തിരിയുമോ എന്നുള്ളൊരു ഒരു കാര്യമാണ് കാണാനുള്ളത്. കാരണം കഴിഞ്ഞ 14 മാസമായി സർക്കാരിനെ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് ഉപമുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ശ്രമിക്കുന്നു. മറുഭാഗത്ത് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമം, ഭരണം എന്നത് കഴിഞ്ഞ 14 മാസം ഈ കുമാരസ്വാമി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭരണം എന്നൊരു കാര്യം മാത്രം കർണാടകത്തിൽ നടന്നിട്ടില്ല. അതൊഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും കർണാടകത്തിൽ നടക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കർണാടകത്തിൽ ഒരു സ്ഥിര സർക്കാർ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇനിയെങ്കിലും കർണാടകത്തിൽ ഇത്തരം നടപടികൾ, ഇങ്ങനെ സർക്കാരിനെ യാതൊരു മാനദണ്ഡവുമില്ലാതെ, യാതൊരു ഉളുപ്പും എന്ന് പറയുന്ന പോലെ അത്തരം വാക്കുകൾ പോലും
ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തരംതാണ ഒരു രാഷ്ട്രീയം കളിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. എന്തായാലും എന്തിനു കുമാരസ്വാമി സർക്കാരിനെ താഴെ ഇറക്കി എന്ന ചോദ്യത്തിനുള്ള മറുപടി യെദ്യൂരപ്പ നൽകേണ്ടി വരും. എന്തിന് താഴെ ഇറക്കി എന്നുള്ളത് അത് സർക്കാരിൻ്റെ ഭരണപരാജയമല്ല, അത് സർക്കാരിൻ്റെ മോശപ്പെട്ട ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും ആരോപണം ഉയർന്നിട്ടല്ല, അത് സർക്കാരിനെ അട്ടിമറിക്കാനും പുതിയ സർക്കാരായി അധികാരത്തിൽ വരാനുമുള്ള ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു 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 തരം താണ കളി മാത്രമായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായി സർക്കാരുകൾ വാഴാം വീഴാം, അരാഷ്ട്രീയമായ തലയെണ്ണി ആളുകളുടെ എണ്ണത്തിന്റെ ബലത്തിൽ മാത്രം ഒരു സർക്കാർ നിലംപതിക്കുന്നതാണ് കർണാടകയിൽ കണ്ടത്. അധികം വൈകാതെ മറ്റൊരു സർക്കാർ അവിടെ അധികാരത്തിലേക്ക് ബി ജെ പി നേതൃത്വത്തിൽ വരികയും ചെയ്യും. നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഈ വിധം മാസങ്ങൾ നീണ്ട ഒരു വലിയ ശ്രമങ്ങളുടെ കളികളുടെ പരിസമാപ്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയാണ് പൊതുവിൽ എല്ലാവരും വിചാരിച്ചിരുന്നതും കരുതിയിരുന്നതും. എങ്കിലും അതൊരു നടപടിക്രമത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് പൂർത്തീകരിച്ച് എപ്പോൾ അവസാനിക്കും എന്ന ഒരു കാത്തിരിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പടിയിറക്കം കുമാരസ്വാമിക്ക് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു മുന്നണി സർക്കാർ എന്ന നിലയിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വിമതരെ സൃഷ്ടിക്കാതെ എല്ലാവരെയും വിശ്വാസത്തിൽ കൊണ്ടുപോവുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ കുമാരസ്വാമിയും ജെ ഡി എസും അതുപോലെ സിദ്ധാരാമയ്യയും ഒക്കെ നയിക്കുന്ന കോൺഗ്രസിനും വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം, ആ കണക്കുകൾ വ്യക്തമായിരുന്നു. 99 വോട്ടുകളാണ് സർക്കാരിന്റെ. സ്പീക്കർ അപ്പോൾ വോട്ട് ചെയ്തു, സ്പീക്കർ വോട്ട് ചെയ്തില്ല, സ്പീക്കർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, തുല്യമായി വന്നില്ല, സ്പീക്കർ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 99 വോട്ടുകൾ, അതായത് സഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും അവരവരുടെ പക്ഷത്ത് തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു. 99 പേർ കോൺഗ്രസിന്റെ വലിയ ആശ്വാസം, അതെ, അവർക്ക് അവരിൽ നിന്ന് ഒരാൾ പോലും പിന്നീട് പോയിട്ടില്ല എന്നുള്ളത്. അതായത് സർക്കാർ വീഴും എന്ന് ഉറപ്പായിട്ട് പോലും പിന്നീട് ഒരാൾ പോലും അവരെ ഉപേക്ഷിച്ചു പോയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞ പോലെ ഈ 3-4 ദിവസമൊക്കെ ഇങ്ങനെ വിശ്വാസ ചർച്ച കൊണ്ടുപോകുമ്പോൾ ആളുകൾ പൊഴിഞ്ഞും പോകാം, പക്ഷേ ഒരാളെ പോലും പൊഴിയാതെ കൂടെ നിർത്തി എന്നത് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഒരു പക്ഷേ അവിടെ ഒരു വലിയ സാധ്യതയിൽ അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നതാവും. തീർച്ചയായും അതാണ് നേരത്തെ കുമാരസ്വാമി തന്നെ പറഞ്ഞത്, മുന്നണി തുടരും എന്നുള്ളത് അത് തന്നെ വ്യക്തമാക്കുന്നു. 99 വോട്ട് വിശ്വാസ പ്രമേയത്തിന് അനുകൂലിച്ച് വന്നു, പക്ഷേ 105 പേർ ബി ജെ പിയുടെ മുഴുവൻ എം എൽ എമാരും, അവർക്ക് ഇപ്പോൾ സഭയിലുള്ള സ്ട്രെങ്ത് അത് മുഴുവൻ എം എൽ എമാരും വിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. അപ്പോൾ വരുന്ന ചോദ്യം, 2 സ്വതന്ത്രർ ബി ജെ പി പക്ഷത്തുണ്ടായിരുന്നു, അങ്ങനെ 107 പേരുടെ പിന്തുണയാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത്. ആ 2 സ്വതന്ത്രർ ആണോ, ആ 2 സ്വതന്ത്രർ വോട്ട് ചെയ്തില്ല എന്നാണോ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്, അതോ അവർ വിട്ടുനിൽക്കുക തുടങ്ങിയ നടപടികളിലേക്ക് നീങ്ങിയോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും 99, 105 എന്നുള്ളതാണ് കണക്കുകൾ. തീർച്ചയായും അതാണ് നമ്പർ ഗെയിമിലെ അവസാനത്തെ കണക്കുകൾ. ശ്രീലാൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാജി സമർപ്പിച്ച് നിൽക്കുന്ന എം എൽ എമാരുണ്ടല്ലോ, ഈ നടപടിക്രമങ്ങളിൽ പോലും പങ്കെടുക്കാതെ തീരെ താല്പര്യമില്ലാതെ രാജിവെച്ചൊഴിഞ്ഞവർ നിശ്ചയമായും ഒരു പുതിയ സർക്കാരിൻ്റെ രൂപീകരണ കാലത്ത് അവരുടെ ആ രാജിക്കത്തിൻ്റെ പ്രസക്തി എന്താണ്, അവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമോ എന്നതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുൻപിലുണ്ടല്ലോ. അതിനുള്ള മറുപടി സ്പീക്കർ, ഇപ്പോൾ സ്പീക്കർ എടുക്കാൻ പോകുന്ന നടപടിയാണ്. ഒരുപക്ഷെ സ്പീക്കർ ഇപ്പോൾ തന്നെ അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ഇവരെ അയോഗ്യരാക്കണമോ അതോ ഇവരെ രാജി സ്വീകരിക്കണമോ എന്നുള്ള വലിയ ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടായാലും ഇവർ വിപ്പ് ലംഘിച്ചിട്ടുണ്ട് ഇപ്പോൾ, കാരണം വിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ്, ഇവർ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യണമെന്നുള്ള വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ബാധകമല്ല സുപ്രീംകോടതി വിധി അനുസരിച്ച്, കാരണം സുപ്രീംകോടതി നിർദ്ദേശിച്ചത്, സുപ്രീംകോടതി വിധിയിൽ ആദ്യം വന്നത് ഇവരെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കാനാകില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവർക്ക് വിപ്പ് ബാധകമല്ല എന്നുള്ള ഒരു അവകാശവാദമാണ് വിമതർ ഉന്നയിച്ചത്, ബി ജെ പി പക്ഷം ഉന്നയിച്ചത്. അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, സ്പീക്കർ എന്ത് തീരുമാനം എടുക്കും, നാളെ സുപ്രീം കോടതിയിൽ ഇക്കാര്യം വീണ്ടും വരുന്നുണ്ട്, അവിടുത്തെ തീരുമാനം കൂടി വ്യക്തമാകണം. അവിടെ ഇവർ അയോഗ്യരാകുകയോ ഇവർ രാജി അംഗീകരിക്കുകയോ രണ്ടായാലും ഫലത്തിൽ ഇവർ എം എൽ എമാരല്ലാതാകും. ഒരുപക്ഷെ ശ്രീലാൽ കരുതുന്നത് ഈ സഭ പിരിയുന്ന അതിന്റെ തുടർച്ചയിൽ തന്നെ സ്പീക്കർ അതിലൊരു തീരുമാനം വളരെ വേഗത്തിൽ. തീർച്ചയായും, കാരണം അവർ സഭയിൽ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ സ്പീക്കർക്ക് നടപടിയെടുക്കാൻ അധികാരമുണ്ട്, സ്പീക്കറെ നടപടിയെടുക്കും. അങ്ങനെ വരുമ്പോൾ അവർ സഭ അംഗമല്ലാതാകുകയാണ് ചെയ്യുന്നത്, അതായത് എം എൽ എ അല്ലാതാകുന്നു. പുതിയ സർക്കാർ ഉണ്ടാകും, യെദ്യൂരപ്പനേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നാലും ഇവർ സഭയിൽ അംഗങ്ങളല്ലാതാകും. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും, ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഒരു പക്ഷേ വാഗ്ദാനം ചെയ്ത മന്ത്രിസ്ഥാനം ഇവർക്ക് ലഭിച്ചേക്കും. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഇപ്പോഴും എല്ലാവരും കാത്തിരിക്കുന്നു. ഈ രാജിവെച്ച എം എൽ എമാരുടെ കാര്യത്തിൽ സ്പീക്കർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, നാളെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വീണ്ടും വരാൻ പോവുകയുമാണ്, സ്പീക്കറുടെ ആ തീരുമാനം എങ്ങനെ എന്നതാണ് ഇനി ഇക്കാര്യത്തിൽ കാത്തിരിക്കാനുള്ളത്.